ഹായ്, വെൽക്കം ടു എഫ് സി ഇന്ത്യൻ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിലമ്പൂരിൻ്റെ അടുത്തുള്ള കനോലി പ്ലോട്ടാണ്. നിലമ്പൂരിന് നിന്ന് 2 കിലോമീറ്റർ അകലെ മടപുറത്തിനടുത്തുള്ള കനോലി പ്ലോട്ട്. അതിലേക്കുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്, നടന്നു പോകുന്നത്. അതിൻ്റെ ഫ്രണ്ടേജ് വളരെ ഭംഗിയായിട്ടാണ്, ചുറ്റുപുറം തേക്ക് മരങ്ങളായി പാതരങ്ങൾ കച്ചവടക്കാരും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇന്നാണ് അതിൻ്റെ ബോർഡ് കനോലി പ്ലോട്ട്. നമ്മൾ 80 രൂപയാണ് ടിക്കറ്റ്. ഇത് ജങ്കറിൽ യാത്ര ചെയ്യാം. ഇതിൻ്റെ തടി ഡിപ്പോ തൊട്ടടുത്താണ് എൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ കുറച്ചങ്ങോട്ട് നടക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിൽ മനുഷ്യൻ വെച്ചുപിടിപ്പിച്ച തേക്കിൻ തോട്ടമാണ് നിലമ്പൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് വടപുറത്തിനടുത്ത് ഗവൺമെൻറ് തടി ഡിപ്പോ എന്ന ആർട്ടിസ്റ്റ്. അതിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് പഴയ ബിൽഡിങ്ങിൻ്റെ കഴിയുന്നത്. ഇവിടെ ഒരു ഫുഡ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. അതിൻ്റെ എന്താ നഷ്ടങ്ങളിലൊക്കെ വന്ന് സർക്കാർ കൂട്ടിട്ടുണ്ട്. എൻ്റെ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളും ഭാഗത്തായിട്ട് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് പഴയ ബിൽഡിങ്സിൻ്റെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വീഡിയോ ചെയ്യുന്നു. നമ്മൾ ഏകദേശം ആ കനോലി പ്ലോട്ടിൻ്റെ എത്തി കരക്ക് എത്തിയിട്ടുണ്ട്. പോയ ചലിയർ പോയിൻ്റ് അതിനപ്പുറത്താണ് കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഇറങ്ങി ടെമ്പിൾ കനോലി പ്ലോട്ടിൻ്റെ ചലിയുള്ള ചാലിയാറിൻ്റെ ദൃശ്യങ്ങൾ പറഞ്ഞാൽ ചാലിയാറിൻ്റെ ഒരു ശാന്തമായ ഭാവം നമ്മൾ കാണാം. ചാലിയാറിന് രൗദ്രഭാവങ്ങളുണ്ട്. താൽക്കാലികമായ ഒരു ചങ്ങാട ഉണ്ടാക്കിയിട്ട് കാണാം. അതിനൊരു ടോപ്പും കെട്ടിയിട്ടിരുന്നു. അതിന് കുറച്ച് അപ്പുറത്തായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ജങ്കാർ സർവീസിൽ. നമ്മൾ ചാലിയാറിൻ്റെ രണ്ട് സൈഡിലുള്ള കാഴ്ച കാണാം. ഇതിനപ്പുറത്ത് കാണുന്നതാണ് നമ്മൾ കാണാൻ പോകുന്ന കനോലി പ്ലോട്ട് സ്ഥിതി. നമ്മൾ ജങ്കർ സർവീസിലേക്കും പണ്ട് നമ്മൾ തൂക്കുപാലത്തേക്കും നടക്കാൻ ഉപയോഗിച്ച ആ പാതയിലൂടെ തന്നെയാണ് ജങ്കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നത്. കുറച്ചാണ് ചെല്ലുമ്പോൾ നമുക്ക് ആ കുളിഞ്ഞു വീണ തൂക്കുപാലത്തിൻ്റെ കാലുകളൊക്കെ കാണാം. അതിലേക്കുള്ള കോണി, അതിൻ്റെ താഴെയുള്ള ആ ഇരിപ്പിടങ്ങളും, കൂടുതൽ ആളുകൾ കയറാൻ പറ്റുള്ളൂ. അപ്പം കുറച്ചാളുകൾ കയറി ബാക്കിയുള്ളവരും അവിടെ തായിരിക്കാനുള്ള സജ്ജീകരണമൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തൂണാണ് കാണുന്നത്. തൂന്ന ചാര്യങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ആള് നടന്നു വരുന്നവരുടെ പോകുമ്പോഴാണ് മാജങ്കാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. താൽക്കാലികമായി ഇപ്പം ഉണ്ടാക്കിയതാണ്. സ്റ്റെപ്പ് ഏതായാലും സിമെൻ്റ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡിലൂടെ എൻ്റെ ഫാസ്റ്റിൻ്റെ വയറും കിട്ടിയിട്ടുണ്ട്. ഏകദേശം ആ ജങ്കറിൻ്റെ തൊട്ടടുത്തെത്തി ഞാൻ ജങ്കറിലേക്കുള്ള വഴി പോയേക്ക് നീട്ടി കെട്ടിയിട്ടുള്ള തെങ്ങൊക്കെ കുഴിച്ചിട്ടിട്ടാണ് അതിലേക്കുള്ള ഇത് ശരിയാക്കി സ്റ്റെപ്പ് ശരിയാക്കി എടുത്തിട്ടുള്ളതും. ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ജങ്കാർ. അപ്പുറത്ത് കാണാൻ നമ്മൾ തകർത്ത് വിട പാലം അത് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. അത് അതുപോലെ തന്നെ അവിടെ കാണാം. അതിന് ആ കരയിലുള്ള തൂണ് പറഞ്ഞ് വീഴുകയാണ് ചെയ്തത്. ഞാൻ അക്കരയിൽ പോകും ആ ദൃശ്യത്തിൽ ഒന്ന് കാണിച്ചത്. അങ്ങനെ കാണാം ദൃശ്യം നോക്കുന്നു. കനോലി പ്ലോട്ടിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1846 ശ്രീ ചാത്തു മേനോൻ അന്നത്തെ മലബാർ കളക്ടർ H.V.Canolly നിർദ്ദേശപ്രകാരം 1841 ഇടയ്ക്ക് 1800 ഏക്കർ വരുന്ന കനോലി പ്ലോട്ടിന് ആദ്യ രൂപം വളർത്തിയെടുത്തത്. ഇതായിരുന്നു ലോകത്തെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള തേക്ക് പ്ലാന്റേഷൻ. കൂടാതെ ലോകത്തെ ആദ്യത്തെ ശാസ്ത്രീയ വനപാലനത്തിന് തുടക്കമായി.
പിന്നീട് 1933 കൃത്യമായി പറഞ്ഞാൽ 1933 ഈ ഭാഗം ഗവേഷണ പ്രവർത്തനത്തിന് വേണ്ടി സംരക്ഷിച്ചു പോരുന്നു. നമുക്ക് എങ്ങനെയുള്ള കാര്യം ഞങ്ങളുടെ യാത്ര ചാലയാറിൻ്റെ സൗന്ദര്യം കണ്ട ഈ ചാലയാറിൻ്റെ പ്രത്യേകത. ഈ ചാലയാറിൽ സ്വർണത്തിൻ്റെ തരികൾ ധാരാളം ഒരുപാട് ആളുകൾ സ്വർണം അഴിച്ചിരിക്കുന്നു. സ്വർണം മുഴുവൻ നദിയാണ്. അപ്പോൾ നമ്മളെ യാത്ര ആരംഭിക്കുകയാണ് ലങ്കറിലൂടെ. ആ തകർന്ന പാലൊക്കെ നമുക്ക് കുറച്ചൊന്നും വ്യക്തമായിട്ട് കാണാം ജംഗറിൽ കയറി യാത്ര ചെയ്യുമ്പോൾ. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മോട്ടറും നല്ല പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡുകളായിട്ട് ഇരുമ്പിൻ്റെ റോപ്പ് ഇട്ടിരിക്കുക. നടുക്കൊരു പ്ലാസ്റ്റിക് റോപ്പ് വെച്ച് ഒരു കപ്പിയും വെച്ച് വലിക്കുക. രണ്ടാളുകളിൽ നിന്ന് വലിക്കുകയാണ്. വലിയ വെയിറ്റൊന്നുമില്ല, പക്ഷെ അത് നടുക്കെത്തുമ്പോൾ അതങ്ങനെ വലഞ്ഞു പോകും. അത് കുറച്ച് ലൂസാണ് ആ ഇരുമ്പിൻ്റെ കമ്പികൾ അല്ലെങ്കിൽ റോപ്പ്. കുറച്ചൊന്നും വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ പാലത്തിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതൊക്കെ സ്ഥിരമാണ് യാത്ര. ഒരു 10-20 മിനിറ്റിനടുത്ത് 10 മിനിറ്റോളം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വലിച്ചാണ് അക്കരയിലത്ത പ്രദേശം എത്താറായിട്ടുണ്ട്. നടു എല്ലാം കഴിഞ്ഞ് നടുക്കെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. ഇതാണ് പ്രക്രിയയിലുള്ള മരങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും കാണാൻ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സഖ്യകക്ഷികളുടെ ആവശ്യത്തിന് വേണ്ടി 9.1 ഏക്കറിലെ തേക്ക് മുറിച്ച് ബാക്കിയുള്ളവ 5.1 ഏക്കർ ആണ് കനോലി പ്ലോട്ടായി സംരക്ഷിച്ചു പോകുന്നത്. ഈ ഏകദേശം ഒരു 5.1 ഏക്കർ മാത്രമാണ് ഇപ്പോൾ സംരക്ഷിച്ചു പോകുന്നത്. ഇതിൽ പ്രായമായൊരു കന്നിമാരി എന്നൊരു മരക്കുണ്ട്. അതാണ് ഇതിലെ ആകർഷണം. പിന്നെ ധാരാളം അപൂർവമായ സസ്യങ്ങളും ഷഡ്പദങ്ങളും എല്ലാം ഈ കനോലി പ്ലോട്ടിൽ ആകർഷണമായ കാര്യങ്ങളാണ്. ആ ചാലിയാർ വളഞ്ഞു വരുന്നതൊക്കെ അതിൻ്റെ അങ്ങേക്കരയിലും ഒരു പുഴ ഒഴുകുന്നുണ്ട്. കുറിഞ്ഞിപ്പുഴ എന്ന് പറഞ്ഞത് ഇത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കനോലി പ്ലോട്ട് കയ്യിൽ നിന്ന് സൈഡിൽ വെച്ച് തന്നെയാണ് കുറിഞ്ഞിപ്പുഴയും ചാലിയാർപ്പുഴയും ഒന്നായി ഒഴുകുന്നത്. പിന്നെ മുറിച്ചിറങ്ങുള്ള ജംഗർ യാത്രൻ്റെ രസകരമായ അവസ്ഥയാണ്. ഇപ്പോൾ ഇക്കരയിൽ മറിഞ്ഞു വീണിട്ടുള്ള ഇതിൻ്റെ ആ തൂണിൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ വളഞ്ഞ് കയറി മുകളോട്ട് കയറുന്ന ക്രോണ് അതിൻ്റെ അടി അടക്കം മറിഞ്ഞ് താഴേക്ക് വേണ്ട. ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലാണ് 2019 എന്നാണ് എൻ്റെ ഓർമ്മ. 2019 ആഗസ്റ്റ് മുതൽ പിന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വലിയ മരങ്ങൾ വന്ന് അടിഞ്ഞ് ഈ തൂക്കുവാലം മുറിയുകയാണ്. അതാണ് ആദ്യം ചോദിക്കുന്നത്. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു അക്കരയുള്ള തൂണ് അടിയോടെ മറിഞ്ഞു വീണിട്ട് ഒരു പ്ലോട്ടിലേക്ക് എത്തി ഇക്കരയ്ക്കെത്തി നമ്മൾക്കായിട്ട് ദൃശ്യങ്ങളൊക്കെ കാണാം. ഇക്കരയിലെ കനോലി പ്ലോട്ട് കണ്ടു കഴിഞ്ഞാലുള്ള തിരിച്ചങ്ങോട്ട് കയറുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലോട്ട് കയറിയിരുന്നു. പണികളെല്ലാം ശരിയാക്കി വരുന്നുള്ളൂ. ചാലിയൻ ദൃശ്യം കാണാം. പിന്നെ മറ്റേ കണ്ടു കഴിഞ്ഞ ആളുകൾ തിരിച്ചു പോകുന്നു. ജംഗാറിൻ്റെ ദൃശ്യങ്ങൾ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. മരങ്ങളൊക്കെ കടപുഴകിയതാണ് ആ സമയത്ത്.
മുകളിൽ പോയിട്ട് ഒക്കെയാണ്. കേരള വനം വകുപ്പ് നല്ല രീതിയിൽ കനോളി പ്രവർത്തനം പരിപാലിച്ചു പോരുന്നു. ഇവിടെ കാണുന്ന അപൂർവമായ മരങ്ങളും ഷഡ്പദങ്ങളും പ്രധാന ആകർഷണം. കാഞ്ചെന്ന കന്നിമാരി തേക്കാണ്. കനോലി പ്ലോട്ടിൻ്റെ രണ്ട് വശങ്ങളിലായി അതിർത്തിരുന്നത് കുറിഞ്ഞിപ്പുഴയും ചാലയാർപ്പുഴയുമാണ്. മറ്റേ വശം നിബിഡ വനമാണ്. കുറിഞ്ഞിപ്പുഴ ശുദ്ധമായ വെള്ളമാണ്. ഇതെല്ലാ സമയത്തും അല്ലെങ്കിൽ എല്ലാ കാലത്തും കുടിവെള്ള സ്രോതസ്സായി ഉപയോഗിക്കുന്നു. കുറിഞ്ഞിപ്പുഴ കനോലി പ്ലോട്ടിൻ്റെ അരികിൽ വെച്ച് ചാലിയാർ ചേർന്ന് ഒഴുകുന്നു. പിന്നീട് രണ്ടും ചാലിയാറായി തന്നെ അറിയപ്പെട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ കാണുന്നത്. അവിടുത്തെ സ്റ്റാഫിൻ്റെ രീതി ഫസ്റ്റ് ചെയ്യാല്ല ചെറിയൊരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ തറയ്ക്ക് മുമ്പ് തന്നെ വൃത്തിയാക്കിയിട്ടാണ്. അങ്ങനെയാണ് മുമ്പ് കനോലി പ്ലോട്ടിൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഓരോ മരങ്ങൾ നല്ല ഹൈറ്റാണ്. ഞാൻ ഓരോ മരങ്ങളും മുകളിലൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. എനിക്കതിൻ്റെ ഹൈറ്റ് മനസ്സിലാവില്ല. എടുക്കാത്തതിന് പെട്ടെന്ന് ശരി തന്നെ അതിൻ്റെ ചരിത്രം ചെറുത് എഴുതിയത് നമ്മൾ കാണാം. പ്രധാനപ്പെട്ട ആളുകൾ H.V.Canolly നിർദ്ദേശപ്രകാരം ആണ് ഇത് വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത്. ചാത്തു മേനോൻ എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. ഫോറസ്റ്റ് കൺസർവേറ്ററായിട്ടാണ് കെട്ടുകയുള്ളത്. അദ്ദേഹത്തിനാണ് നേതൃത്വത്തിനാണ് ഈ ഇത്രയും സ്ഥലം ഇത്തേക്ക് ചുടിപ്പിച്ചു. 1500 ഏക്കറുണ്ട്. പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷി ബ്രിട്ടീഷുകാരുടെ സഖ്യകക്ഷികൾക്ക് ആവശ്യം വന്ന് അങ്ങനെ കുറച്ച് മുറിച്ചെടുത്താണ് പിന്നെ ഫ്രണ്ട് കയറിച്ച നമ്മൾ തന്നെയുള്ള തേക്ക്. നമുക്ക് ഓരോ തേക്കുകളും വിശദമായി കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല ഗ്രീൻ ഷേഡ് കാണാം. ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നുള്ളൂ. നടന്ന് കാണാം. ചാലിയാർ തന്നെയാണ് ഈ സൈഡിൽ കാണുന്നത്. കുറെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഫയർ പ്രിവെന്റ് ചെയ്യാൻ പറഞ്ഞു. ഫോറസ്റ്റ് ഫയർ പ്രിവെന്റ് ചെയ്യാൻ അത്യാവശ്യമാണ്. പക്ഷെ ഫോറസ്റ്റ് ഫയർ കിട്ടണമെങ്കിൽ ഈ കാഴ്ചയൊന്നും നമ്മൾ കാണാൻ കിട്ടില്ല. ഇതൊരു മരമാണ്. എന്ത് മരമാണ് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. പക്ഷെ ഭയങ്കര വലുപ്പമായിട്ടില്ല. മരങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന മരങ്ങൾ. നമ്മൾ പ്രധാനമായിട്ട് ഇതിലേറ്റവും പ്രായം ചെന്ന മരത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. സൈഡിലുള്ള ഏകദേശം നല്ല മണ്ണുള്ള തേക്ക് മരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു. നമുക്ക് ബ്രാഞ്ചെന്ന മരം കാണിച്ചു. നല്ല വലുപ്പം കൊടുത്തും ഹൈറ്റൊക്കെ ആ മരം കാണിച്ചു. അതാണ് നമ്മുടെ പ്രധാന ആകർഷണ മരം. ചിത്രം കെട്ടി എല്ലാം വൃത്തിയാക്കി ആകർഷണമായിട്ട് ഹൈറ്റ് ഞങ്ങൾ പതുക്കെ കാണിച്ചു തരാം. നല്ല ഉയർത്തി നല്ല എൻ്റെ തലയുടെ മുകളിലേക്ക് നമ്മൾ ക്യാമറ ഉയർത്തി ചെറിയ ഹൈറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതെത്ര മറ്റേ ഹൈറ്റ് ഉണ്ട് ചിറ്റോടെ നമ്മൾ കാണാം. ശരി.
ആഫ്രിക്കൻ ലോകത്തെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കിലോട്ടാണ് അറിയപ്പെടുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായി മനുഷ്യൻ തേക്ക് വെച്ചിരിക്കുന്നു. നിലമ്പൂർ തേക്ക് വളരെ പ്രസിദ്ധമാണ്. ഈ തേക്കിനുള്ള പ്രത്യേകത ഇതിൻ്റെ കാതൽ പെട്ടെന്ന് അങ്ങോട്ട് ദ്രവിക്കുകയോ അല്ലെങ്കിൽ ചെതലരിച്ച് പോവുകയോ ചെയ്യില്ല. ഇപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നു. ഇലക്ട്രിക് പോസ്റ്റുകൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു. പിന്നെ റെയിൽവേ ട്രാക്കിൻ്റെ ആവശ്യങ്ങൾക്ക് ക്രോസ് ആയിട്ട് ഇടാനുള്ള ആവശ്യങ്ങൾക്കുള്ള യൂസ് ചെയ്യുന്നു. ബെൻസ് കാറിൽ നിലമ്പൂർത്തേക്ക് യൂസ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അത്ര സത്യാണ് എനിക്കറിഞ്ഞുകൂടാ. ഇൻറ്റീരിയർ ആവശ്യങ്ങൾക്ക് അതിൻ്റെ ചുറ്റുപാടുമുള്ള വലുപ്പം കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടു കാണും. അതിൻ്റെ ഹൈറ്റ് നമുക്ക് കാണാം. ദൃശ്യം ഞാൻ പകർത്തിയിട്ടുണ്ട്. എന്നാൽ പ്രശ്നം നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റുപറഞ്ഞ ഒരു പാസേജ് അവർ കെട്ടി ഇൻ്റർലോക്ക് പിടിച്ച് ശരിയായിട്ടുണ്ട്. നമുക്ക് നടന്ന് കാണാം. അതേപോലെ കുറേ പ്രായത്തിൻ്റെ മരങ്ങളും ഒക്കെയുള്ള ഒരു മരം നേരെ മുമ്പോട്ട് കുറച്ച് പോകുകയാണെങ്കിൽ പുഴയുണ്ട്. കുളിഞ്ഞ പുഴ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ് ആ ശുദ്ധവെള്ളം ഒഴുകുന്ന പുഴ അതിനപ്പുറം. മരങ്ങളുടെ ഹൈറ്റും തിക്നെസ്സൊക്കെ ഏകദേശം അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അത് കറക്റ്റാണെന്നില്ല, അത് കുറേ മുമ്പ് അടയാളപ്പെടുത്തിയാണ്. ചെല്ലിട്ട് ആളുകളിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്തത്. ഇതിന് ചുറ്റി നമ്മളങ്ങനെ നടന്ന് കാണാം. അതാണ് അതിൻ്റെ ഭംഗി. നല്ല വലുപ്പമുള്ള തേക്കും ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. തേക്ക് മരത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തൊട്ടത് കയറി കൊടുത്ത ഗവൺമെൻറ് തടിയിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ലേലം വിളിച്ചെടുക്കാം. തേക്ക് എല്ലാ ദിവസവും വന്ന് വർക്കിംഗ് ഡേയ്സിലൊക്കെ ഒന്ന് കണ്ട് പറ്റിയതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാം.
ചാലിയർപ്പുഴയുടെ അരികാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്തിലൂടെ ഇറങ്ങി കാണാണ്. നേരത്തെ കണ്ട പാറ ചങ്ങാടത്തിൻ്റെ മുന്നിലൊക്കെയാണ് കാണുന്നത്. പ്രധാനമായും തകർന്ന പാലവും തൂണൊക്കെ നടക്കുന്നതാണ്. ഇപ്പം നമ്മൾ തിരിച്ചു പോകാൻ ജങ്കാറ് എത്തിയിട്ടുണ്ട്. തിരിച്ചു ദൃശ്യം ഭാഗത്തിൽ നമുക്ക് തിരിച്ചങ്ങോട്ട് പോവാം. അതാണ് പുഴയുടെ ശാന്ത ഭാവം. ഈ കാണുന്ന ഫോറസ്റ്റിലൊക്കെ ആന ഉണ്ട് കേട്ടോ, അതിപ്പോൾ ആനകളെത്താറുണ്ട്. അപ്പോൾ ആ തകർന്ന പാലത്തിൽ തന്നെ തൂണും അതിൻ്റെ ചുറ്റും കോണിപ്പടികളൊക്കെയാണ് കാണുന്നത്. നല്ല വലിയൊരു പാലമായിരുന്നു. ശക്തമായ വെള്ളപ്പൊക്കത്തിൽ മരങ്ങൾ വന്ന് അടിഞ്ഞ് തകർന്നു പോകണത്, അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ അടർന്ന് പോകുന്നതാണ്. തിരിച്ച് ജങ്കാറിൽ കയറിയിട്ട് കാണാം. ഇപ്പം അടുത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ റിബണാണ് അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട്. മറുകറിയിലേക്ക് യാത്ര ചെയ്യാം. നമ്മളെ കനോലിപ്പോൾ യാത്ര അവസാനത്തിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. നിലമ്പൂരിന് 2 കിലോമീറ്റർ ഉള്ളു ദൂരം. വടപുറത്തിനടുത്താണ്, ഗവർമെൻറ്റ് തടിയൊക്കെ ഇപ്പോൾക്ക് വളരെ അടുത്തായിട്ടാണ് വിസ്തീർണ്ണത്. ഇത് വളരെ വളരെ പ്രസിദ്ധമാണ് കേട്ടോ. വിദേശ രാജ്യങ്ങളും ബ്രിട്ടനും അങ്ങനെയൊക്കെ ആളുകൾ വന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കൊറോണൻ്റെ പ്രശ്നമായിട്ടാണ് വിദേശ ടൂറിസ്റ്റുകൾ കമ്മി. എന്നാൽ തിരിച്ച് നമ്മൾ മറുകരയിലേക്ക് യാത്ര പോകും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാൻ ആയിട്ടുണ്ട്. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്ക് അപ്പുറം മറുപടിയിലെത്താണ്. നല്ലൊരു ഇക്കോ ടൂറിസമാണ്, പ്രകൃതി ഭംഗി നല്ലതുപോലെ ആസ്വദിക്കാം. പിന്നെ ലോകത്തെ ആദ്യത്തെ മനുഷ്യ നിർമ്മിതത്തേക്കും തോട്ടം ഒന്ന് നമുക്ക് കാണുകയും ചെയ്യാം. Thank you for watching FCINDIAN Vlogs.